അയോധ്യ ക്ഷേത്ര ദർശനത്തിനായി പോകുന്ന കണ്ണൂരിൽ നിന്നുള്ള ആദ്യ സംഘം യാത്ര പുറപ്പെട്ടു. ആകെ 1500 പേരാണ് അയോധ്യ ദർശനത്തിനായി യാത്ര തിരിച്ചത്. ആസ്ത സ്പെഷ്യൽ ട്രെയിനിലാണ് കണ്ണൂരിൽ നിന്നുള്ള സംഘം പുറപ്പെട്ടത്. കൊച്ചുവേളിയിൽ നിന്ന് രാവിലെ പുറപ്പെട്ട ട്രെയിൻ കൊങ്കൺ വഴിയാണ് കടന്നു പോവുക. ആകെ 1500 പേരാണ് അയോധ്യ ദർശനത്തിനായി തിരിച്ചിട്ടുള്ളത്. 453 പേരാണ് കണ്ണൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടത്. ഇതിൽ 248 സ്ത്രീകളും 205 പുരുഷന്മാരും ഉൾപ്പെടുന്നു. 21 സ്ലീപ്പർ കോച്ചുകളാണ് ആസ്ത സ്പെഷ്യൽ ട്രെയിനിൽ സജ്ജമാക്കിയത്. 25 രാവിലെ ട്രെയിൻ അയോധ്യയിലെത്തും. 26 രാവിലെ സംഘം അയോധ്യയിൽ നിന്നും മടങ്ങും. തീർത്ഥാടകർക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ BJP നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ആരതി ഉഴിഞ്ഞാണ് യാത്രയാക്കിയത്. BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ, സംസ്ഥാന സെക്രട്ടറിമാരായ കെ രഞ്ജിത്, അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് യാത്രാ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CK പത്മനാഭൻ പറഞ്ഞു. പലതരത്തിലുള്ള പരിമിതികളും പ്രയാസങ്ങളും തരണം ചെയ്താണ് തീർത്ഥാടനത്തിന് BJP സൗകര്യം ഒരുക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അഭിമാനവും അലതല്ലുന്ന ഒരു അസുലഭമായ മുഹൂർത്തമാണ് നമ്മുടെ മുന്നിലുള്ളത്. കണ്ണൻ്റെ ഊരായ കണ്ണൂരിൽ നിന്ന് ശ്രീരാമൻ്റെ ജന്മസ്ഥാനത്ത് പണി പൂർത്തിയായി പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞിട്ടുള്ള രാമക്ഷേത്രത്തിലേക്ക്, കണ്ണൂരിൽ നിന്നുള്ള രാമഭക്തന്മാരുടെ തീർത്ഥാടനം ഇന്ന് വളരെയേറെ ആഹ്ലാദം മലതല്ലുന്ന ഭക്തിസാന്ദ്രമായ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. തീർച്ചയായും രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി എത്രയോ ദശാബ്ദങ്ങളായി ഒരുപാട് ത്യാഗനിർഭരമായിട്ടുള്ള പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം നടത്തിയിട്ടുള്ള അനേകായിരം ആളുകൾ, ആ അനേകായിരം ആളുകളിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും 100 ആളുകൾ ആ കാലഘട്ടത്തിൽ രാമജന്മഭൂമിയിൽ പോയിട്ടുള്ള കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ വികാരപൂർവ്വം ഓർമ്മിക്കുകയാണ്.